നമസ്കാരം. പുരോഹിതാദി നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ആറേഴ് മാസമായിട്ട് അനുവർത്തിക്കുന്ന പല കാര്യങ്ങളിലും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്ന വിധത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ളതുകൊണ്ട് സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനിട വരുമെങ്കിൽ പോലും നവംബർ ഡിസംബർ മാസം മുതൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടമുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു മാസവും അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലൊക്കെ തന്നെ അഹോരാത്രം പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാരം തുടങ്ങുവാനോ ധാരണയുണ്ടാകുമെങ്കിൽ പോലും സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുന്നത് നന്നായിരിക്കും. അല്ലാത്ത പക്ഷം വരുന്ന ജൂൺ മാസത്തിന് ശേഷം ഇതിനുവേണ്ടി പരിശ്രമിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. അല്ലാത്ത പക്ഷം സ്വപ്നനാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുവാനും ഇടയുണ്ട്. വാക്ക് തർക്കങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറേണ്ടതാണ്. സ്വന്തം ആശയങ്ങളും മറ്റൊരാളുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയതായുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ വിഭാവനം ചെയ്യുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിദ്യാർത്ഥികളൊക്കെ പലർക്കും ഉൾവലിയുന്ന പ്രകൃതി വിശേഷവും ശ്രദ്ധക്കുറവും പല അവസരങ്ങളും നഷ്ടപ്പെടുവാനും ഉന്നത വിദ്യാലയത്തിൽ പ്രവേശനം ലഭിച്ചാലും സമയത്തിന് അവിടെ ചെന്ന് ചേരാത്തതിൻ്റെ വെളിച്ചത്തിൽ അനുമതി ലഭിക്കാൻ അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ചേരുവാനിടയുണ്ട്. മറവി സംഭവിക്കുന്നതുകൊണ്ടായിരിക്കാം. ഇതേപോലെ തന്നെ കർമ്മമണ്ഡലങ്ങളും വ്യാപാര വിപണന വിതരണ മേഖലകളിലും സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ഉൾവലിയുന്ന പ്രകൃതി വിശേഷങ്ങളെല്ലാം ഒഴിവാക്കണം. ഉത്സാഹത്തോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയും പ്രവർത്തിച്ചാൽ മാത്രമേ ഭാവിയിലേക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാനൊരവസരം ഉണ്ടാകുന്നത് വഴി അർദ്ധമനസ്സോടുകൂടി തന്നെ സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. പലപ്പോഴും നിലവിലുള്ള ഗ്രഹത്തിൽ സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ ഉള്ള ജോലി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിലും മറ്റു ചിലർക്ക് കുടുംബത്തിൽ പലർക്കും അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ടും വേറെ ചിലർക്ക് ഗ്രഹത്തിൽ സമ്പത്ത് നിലനിർത്താത്തത് കൊണ്ടും ഒരു പക്ഷേ ഗ്രഹം വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം ചില പരിവർത്തനങ്ങളൊക്കെ നടത്തുവാൻ അവസരമുണ്ടായിത്തീരും. മറ്റു ചിലർക്ക് ഗ്രഹസമുച്ചയത്തിലെ ഗ്രഹമായതുകൊണ്ട് മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കാത്തത് വഴി നിലവിലുള്ള ഗ്രഹം വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് വാസ്തുശാസ്ത്രപ്രകാരം ഒരു ഗ്രഹം വാങ്ങിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും അന്വേഷണം ആരംഭിക്കുവാനും ഇടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടയുണ്ട്. പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങളെല്ലാം അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുകയും അവലംബിക്കുകയും ഏറ്റെടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. വിശ്വാസയോഗ്യമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. വസ്തുതർക്കത്തിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനിടയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും അജീർണമായിട്ടുള്ള ഒരവസ്ഥകളെ കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഇതരമായുള്ള ആയുർവേദ പ്രകൃതി ചികിത്സാ രീതികളൊക്കെ അവലംബിക്കുവാനും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനൊരു കോഴ്സിന് ചേരുവാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിലൊക്കെ തന്നെ എല്ലാ പ്രകാരത്തിലും ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്കും മക്കൾക്കും തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടൊരു ഉദ്യോഗം ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി അവരുടെ ജോലിയെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ടും അതിനനുസരിച്ചും തൊഴിൽ ക്രമീകരിക്കാനൊരു ധാരണയുണ്ടാകുവാനും പൂരോരുട്ടാദി നക്ഷത്രക്കാർക്ക് ഈയൊരു ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന പുത്രപൗത്രാദികളോടൊപ്പം വളരെ സമാധാനപരമായിട്ട് ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാനും അതിനോടൊപ്പം തന്നെ അവർ നയിക്കുന്ന കലാകായിക മത്സരങ്ങൾ ആസ്വദിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുവാനും
പ്രാചീന സംസ്കാരത്തിനോട് ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള അനുവർത്തനത്തിൻ്റെ ഒരു സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ പലർക്കും ഉണ്ടായിത്തീരുവാൻ ഈ ഒരു മാസത്തിൽ യോഗമുണ്ട്. പലപ്പോഴും തൊഴിൽ മണ്ഡലങ്ങളിൽ ക്രിയാത്മകമായിട്ടുള്ള നടപടിക്രമങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാവുകയും ഇതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് പുതിയതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, പുതിയതായിട്ടുള്ള ഭരണ സംവിധാനം അവലംബിക്കുന്നു, ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം, സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുവാനും ജീവിത നിലവാരം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മറ്റൊരു ഗ്രഹം വാങ്ങിക്കുന്നതിനെ പറ്റി ആലോചിക്കുവാനും സാധ്യതയുണ്ട്. ഒരു പക്ഷേ പണിതു വരുന്ന ഗ്രഹസമുച്ചയത്തിൽ ഒരു ഗ്രഹം വാങ്ങിക്കുവാനും വാസ്തുശാസ്ത്രപ്രകാരം തൃപ്തികരമായതുകൊണ്ട് അത് വാങ്ങിക്കുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. മാസത്തിൻ്റെ 2-ാമത്തെ പകുതിയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ഒരു പക്ഷേ മാസത്തിൻ്റെ 2-ാമത്തെ പകുതിയിൽ സ്വന്തം ജോലികളും സഹപ്രവർത്തകരുടെ ജോലികളും ചെയ്തു തീർക്കേണ്ടത് അവധിയാണെങ്കിൽ പോലും അവരുടെ ജോലിയും മറ്റ് പല കീഴ് ജീവനക്കാരുടെയും മേൽനോട്ടം വഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. ഒരു പക്ഷേ ഗ്രഹത്തിലിരുന്നു കൊണ്ട് തന്നെയാണെങ്കിൽ പോലും എല്ലാം വളരെ സമയബന്ധിതമായിട്ടും കൃത്യതയോടുകൂടി അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും. അതെല്ലാം തന്നെ സ്വന്തം കർത്തവ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതൊരു ഭാരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുവർത്തിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പ്രത്യേക വിഭാഗത്തിൻ്റെ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടാകുന്നത് വഴി ഗ്രഹത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പലർക്കും കഴിഞ്ഞ 3-4 മാസമായിട്ട് ഉപരിപഠനത്തിന് വേണ്ടി അന്യരാഷ്ട്രത്തിലേക്കോ വിദേശത്തേക്കൊക്കെ തന്നെ, വികസിത രാഷ്ട്രത്തിലേക്കോ അപേക്ഷകൾ നൽകിയിരുന്നവർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനും സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷത്തിൽ പ്രവേശനം നേടുവാനും ഇടയുണ്ട്. ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള ഉൾപ്രേരണ ഉണ്ടാകുന്നത് ആരോഗ്യം സംരക്ഷിക്കാൻ ഉപകരിക്കും. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യത കാണുന്നു. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി എല്ലാം സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാൻ അവസരമുണ്ടായിത്തീരുമെങ്കിൽ പോലും മാസത്തിൻ്റെ 2-ാമത്തെ പകുതിയിൽ യാത്രകളും ചർച്ചകളൊക്കെ ധാരാളം വേണ്ടിവരും. പലപ്പോഴും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും വിട്ടുനിന്നും കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാനും അല്ലെങ്കിൽ അതിനൊരു ആ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. പലപ്പോഴും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുവർത്തിക്കുവാനും അവലംബിക്കുവാനുമുള്ള സാഹചര്യങ്ങൾക്ക് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ചില വിട്ടുവീഴ്ച മനോഭാവമൊക്കെ സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനുള്ള സാധ്യത കാണുന്നു. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുവാനിടയുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. കലാസാഹിത്യം, കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അവസരങ്ങൾ വന്നു ചേരുവാനും ഇനി മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ ഈ ഒരു മാസം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഉപകാരപ്രദമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസവും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകുവാൻ ഉത്രട്ടാദി നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം എന്നിവ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലോ അന്യനാട്ടിലോ പുത്രപൗത്രാദികളോടൊപ്പം ഓണം ആഘോഷിക്കുവാനും ആചരിക്കുവാനുമുള്ള അവസരമുണ്ടാകുന്നത് വഴി
വളരെ അധികം ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. കാർഷികമായിട്ടുള്ള മേഖലയിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ജോലിയോടൊപ്പം ഈ ഒരു പാത തുടരുവാനും ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ടും കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും സമാന ചിന്താഗതിയിലുള്ളവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായം ലഭിച്ചുകൊണ്ടും ഒരു കർഷകൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ ഇങ്ങനെ വിപുലമായിട്ടുള്ള പദ്ധതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. ശാസ്ത്രപരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് അന്യനാട്ടിലോ ഈ നാട്ടിലോ അന്യ സംസ്ഥാനത്തിലോ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസം ഉണ്ടായിത്തീരും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സമാന ചിന്താഗതിയിൽ ഇല്ലാത്തവരെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുവാൻ അവസരമുണ്ടായിത്തീരും. എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ പ്രയത്നം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി ഏറ്റെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ തൽക്കാലം ഉപേക്ഷിച്ച മറ്റുള്ളവർക്ക് കൈമാറി വ്യാപാര വിപണന വിതരണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കാൻ അവസരമുണ്ടാകും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാൻ ഒരു ആർജവം ഒരു പക്ഷേ ജീവിത പങ്കാളിയിൽ നിന്ന് തന്നെ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി സമീപ പ്രദേശത്തുള്ള ഗൃഹം വാടകയ്ക്കെടുക്കുവാനുള്ള സാധ്യത കാണുന്നു. ഏറ്റെടുത്ത ദൗത്യത്തിന് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഉദ്യോഗത്തിൽ തൃപ്തികരമായിട്ടുള്ള ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. മറ്റ് ചിലർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ചിലകാല അഭിലാഷപ്രാപ്തിയായ വിദേശ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. വിദേശത്ത് താമസിക്കുന്ന പലർക്കും സ്ഥിരതാമസത്തിനുള്ളൊരനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ തന്നെ ഈ മാസത്തിൽ ഒടുവിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനിടയുള്ളതുകൊണ്ട് മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുകൂലമായിട്ടുള്ള അനുമതികൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് അവലംബിക്കുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പുതിയതായിട്ടുള്ള നിർദ്ദേശങ്ങൾ മറ്റുള്ളവർക്ക് നൽകുവാൻ അവസരമുണ്ടായിത്തീരും. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകളൊക്കെ ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. സാങ്കേതിക വിദ്യ പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പലപ്പോഴും പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. ബഹുമുഖ പ്രതിഭകളെ മംഗളകർമ്മങ്ങളിലോ വിരുന്ന് സൽക്കാരത്തിലോ ദേവാലയത്തിൽ വെച്ചോ കാണുവാനും അവിടെ ആശയങ്ങൾ സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ തന്നെ വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഓഗസ്റ്റ് മാസത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.